ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। हरि ओम तत्सत् श्री गुरुभ्यो नमः। नमस्ते। ഇതിനു മുന്നേയുള്ള ഭാഗങ്ങളിൽ രാമായണത്തിലെ ബാലകാണ്ഡത്തിലെയും അയോധ്യാകാണ്ഡത്തിലെ പകുതി വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി വാൽമീകി മുനിയുടെ ആശ്രമത്തിലേക്ക് ശ്രീരാമചന്ദ്രസ്വാമി പ്രവേശിക്കുന്നതിന് ശേഷമുള്ള ഭാഗങ്ങളാണ്. ഈ ഒരു ഭാഗത്ത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സന്ദർഭം, ഒരു കഥ, അത് വാൽമീകിയുടെ പൂർവ്വവൃത്താന്തമാണ്. രത്നാകരൻ എന്നുള്ള കാട്ടാളനിൽ നിന്ന് വാൽമീകി എന്നുള്ള ഋഷീശ്വരനിലേക്കുള്ള പരിണാമത്തിൻ്റെ കഥ. ഇങ്ങനൊരു കഥ വായനക്കാരന് മുന്നിലേക്ക്, ഭക്തന് മുന്നിലേക്ക് എത്തുന്നത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു രത്നാകരൻ ഉണ്ടാവും, ആ രത്നാകരനെ എങ്ങനെ വാൽമീകിയാക്കി മാറ്റാം എന്നുള്ള ചിന്തയ്ക്ക് വിധേയമാക്കേണ്ട കാര്യത്തിലേക്കാണ്. കാരണം രത്നാകരൻ്റെ കഥ പറയുമ്പോൾ അയാൾ കാട്ടാളനായിട്ടുള്ള രത്നാകരൻ ഉപജീവന മാർഗം കണ്ടെത്തിയത് മോഷ്ടിച്ചിട്ടാണ്, പിടിച്ചു പറിച്ചിട്ടാണ്. വഴിയിലൂടെ പോകുന്ന യാത്രക്കാരെ കൊള്ളയടിക്കും, ചിലപ്പോഴൊക്കെ അവരെ കൊല്ലേണ്ടി വരും. അങ്ങനെ ക്രൂരകൃത്യങ്ങൾ കൊണ്ട്, അധാർമിക പ്രവൃത്തികൾ കൊണ്ട് ജീവിതം അർത്ഥശൂന്യമാക്കിയിട്ടുള്ള ആ വ്യക്തി ഒരു ദിവസം സപ്തർഷിമാരെ കണ്ടുമുട്ടുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വാൽമീകിയായി മാറാൻ സപ്തർഷികളുടെ ഒരു സാന്നിധ്യം എപ്പോഴെങ്കിലും ഉണ്ടാവും. ചില അനുഭവങ്ങളിലൂടെ ആവാം, ചില വ്യക്തികളിലൂടെ ആവാം, ചില സന്ദർഭങ്ങളിലൂടെ ആവാം. അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഉപദേശമായിട്ട് രാമനാമ ജപത്തിലേക്കുള്ള വഴിത്തിരിവായിട്ട് ഇങ്ങനെയൊരു സന്ദർഭമുണ്ടാവാം. അപ്പോൾ രത്നാകരൻ പഴയപടി തന്നെ ഇവരെ കൊള്ളയടിക്കാൻ ചെല്ലുമ്പോൾ സപ്തർഷികൾ അവനോട് ചോദിക്കുന്നൊരു വാക്കുണ്ട്, നിൻ്റെ കുടുംബത്തിന് വേണ്ടിയാണല്ലോ നീ ഇതൊക്കെ ചെയ്യുന്നത്. രത്നാകരൻ പറഞ്ഞു, സംശയമില്ല, വീട്ടുകാർക്ക് വേണ്ടിയാണ്. അപ്പോൾ സപ്തർഷികൾ ചോദിച്ചു, ഇതിൻ്റെ പാപം ഏറ്റെടുക്കാൻ അവർ തയ്യാറാണോ? രത്നാകരൻ അതിനും ഒരു കുലുക്കവുമില്ലാതെ പറഞ്ഞു, തീർച്ചയായും. സപ്തർഷികൾ വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞു. ഇപ്പോഴും വീട്ടുകാർ കൊടുക്കുന്ന മറുപടി, ഭാര്യയും മക്കളും കൊടുക്കുന്ന മറുപടി, താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകയെന്നേ വരും. നമ്മൾ ജീവിതത്തിൽ ഓർക്കേണ്ട ഏറ്റവും വലിയ പാഠമാണ്. ബന്ധുക്കളുണ്ടാവും, മാതാപിതാക്കളുണ്ടാവും, സുഹൃത്തുക്കളുണ്ടാവും, ഇവരൊക്കെ നമ്മളോട് അടുത്ത് ഇടപഴകുന്നവരാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ പൂർണ്ണഫലം, അതിൻ്റെ ഒരു അംശം അവരുടെ ജീവിതത്തിൽ വരാം, പക്ഷെ പൂർണ്ണമായിട്ടുള്ള ഫലം അനുഭവിക്കുന്നത് കർത്താവ് തന്നെയാണ്, ചെയ്യുന്ന ആൾ തന്നെയാണ്. അപ്പോഴിത് കേട്ടപ്പോൾ ജീവിതത്തിൽ തെറ്റ് മനസ്സിലായ രത്നാകരൻ ഒന്നും സപ്തർഷികളുടെ അടുത്തേക്ക് വരികയാണ്. നമ്മൾ നേരത്തെ അഹല്യയുടെ കാര്യത്തിൽ പറഞ്ഞതുമാതിരി തെറ്റെപ്പോഴാണോ തിരിച്ചറിയുന്നത്, ഉടൻ തന്നെ അതിനെ അംഗീകരിച്ച് തെറ്റ് തിരുത്തുവാനുള്ള ശ്രമമാണ് വേണ്ടത്. സപ്തർഷികളുടെ കാല് പിടിച്ചിട്ട് പറഞ്ഞു, ഋഷീശ്വരന്മാരെ, നിങ്ങൾ മാത്രമാണ് എനിക്ക് ആശ്രയം, ഏതെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരൂ ഈ ഒരു പാപത്തിൽ നിന്ന് രക്ഷ നേടാൻ. അപ്പോഴവർ പറഞ്ഞു കൊടുത്തു, രാമനാമം ജപിച്ചാലും മതി. പക്ഷേ രാമനാമം, ആ ഒരു താരകബ്രഹ്മമന്ത്രം പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊണ്ട് ജപിക്കുവാനുള്ള അവസ്ഥയിൽ രത്നാകരൻ എത്തിയിരുന്നില്ല. അതുകൊണ്ട് മരാമര എന്നുള്ള രീതിയിൽ തിരിച്ചു പറഞ്ഞു കൊടുത്തു. പക്ഷേ അത് ചൊല്ലി ചൊല്ലി അവസാനം രാമരാമയായിട്ട് മാറി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള തെറ്റുകളെ, ഇങ്ങനെയുള്ള പാപങ്ങളെ രാമമന്ത്രത്തിലൂടെ, താരകബ്രഹ്മമന്ത്രത്തിലൂടെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് വാൽമീകിയായിട്ട് മാറാൻ, ജീവിതത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഭക്തിരസത്തിൽ ലയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.